ഒന്നിനു പിറകെ ഒന്നായി ഓരോ പ്രശ്നങ്ങൾ തലയിൽ ചുമക്കുകയാണ് രാഹുൽ ഗാന്ധി ഒരു വിഷയത്തിലും ഭരണപക്ഷം രാഹുലിനെ പിടിവിടുന്നില്ല എന്നതാണ് സത്യം ഓരോ ദിവസവും ഓരോ പരാതിയും കുറ്റപ്പെടുത്തലും പരിഹാസങ്ങളും കഴിഞ്ഞ ദിവസമാണ് രാഹുലിനെ പൂട്ടാൻ പാകത്തിന് മറ്റൊരു സംഭവം നടന്നത് അതായത് വീർ സവർക്കറിനെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് നൽകിയ മാനനഷ്ട കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് മഹാരാഷ്ട്രയിലെ നാസിക് കോടതി സമൻസ് അയച്ചു എന്നതാണ് പുതിയ പ്രശ്നം നാസിക്കിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ദീപാലി പരിമൾ കട്ടുസ്കർ ആണ് സമൻസ് അയച്ചത് ഒരു എൻ ജിഒയുടെ ഡയറക്ടറാണ് പരാതിക്കാരൻ ദേശസ്നേഹിയായ ഒരു വ്യക്തിക്കെതിരെ നടത്തിയ പ്രസ്താവന പ്രഥമ ദൃഷ്ടിയ അപകീർത്തികരമാണെന്ന് തോന്നുന്നതായി മജിസ്ട്രേറ്റ് ചൂണ്ടിക്കാട്ടി കേസിന്റെ അടുത്ത തീയതി രാഹുൽ ഗാന്ധി വ്യക്തിപരമായോ അല്ലെങ്കിൽ തന്റെ വക്കീൽ മുഖേനയോ ഹാജരാകണമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഹിംഗോളിയിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിലും മറ്റൊരു പ്രസംഗത്തിലുമാണ് വീർ സവർക്കറെ അവഹേളിച്ച് സംസാരിച്ചതായി പരാതിക്കാരൻ ആരോപിക്കുന്നത് രണ്ട് അവസരങ്ങളിലും രാഹുൽ തന്റെ വാക്കുകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും വീർ സവർക്കറുടെ പ്രശസ്തിയെ ബോധപൂർവം ഹനിക്കുകയും സമൂഹത്തിൽ സവർക്കറുടെ പ്രതിച്ഛായയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം ആരോപിച്ചു വീർ സവർക്കറുടെ പ്രശസ്തിയും സ്വാതന്ത്ര്യത്തിനു മുൻപുള്ള അദ്ദേഹത്തിന്റെ മഹത്തായ പ്രവർത്തനങ്ങളും സമൂഹത്തിന് അദ്ദേഹം നൽകിയ സംഭാവനയും നശിപ്പിക്കാൻ രാഹുലിന്റെ പ്രസംഗം ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ സാഹചര്യത്തിൽ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ച എല്ലാ തെളിവുകളും പരിഗണിച്ച ശേഷം പ്രതികൾ ദേശസ്നേഹിയായ ഒരു വ്യക്തിക്കെതിരെ പ്രഥമ ദൃഷ്ട്യ അപകീർത്തികരമായ വാക്കുകൾ ഉപയോഗിച്ചതായി തോന്നുന്നുവെന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞു ഇന്ത്യൻ ശിക്ഷാ നിയമം നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് അപകീർത്തിപ്പെടുത്തൽ അഞ്ഞൂറ്റിനാല് മനപൂർവ്വം അപമാനിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾക്കാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കോടതി നടപടി സ്വീകരിച്ചത് ഏതായാലും കോടതി കയറിയിറങ്ങി രാഹുലിനു ശീലമായി ഇത്തരം ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ വരണ്ട എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ നയം അതേസമയം മഹാത്മാഗാന്ധിയുടെ പേരിൽ കോൺഗ്രസ് അഴിമതി നടത്തുകയാണെന്ന് ആരോപിച്ച് രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവർ രംഗത്തു വന്നതും പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള മുൻ കോൺഗ്രസ് സർക്കാർ ഗാന്ധി മ്യൂസിയം പണിയുന്നതിൽ കൃത്രിമം കാണിക്കുകയും അഴിമതി നടത്തുകയും ചെയ്തുവെന്നാണ് ജയ്പൂരിലെ ഗാന്ധി മ്യൂസിയത്തിൽ നടത്തിയ സന്ദർശനത്തിനിടെ ദിലാവർ ആരോപിച്ചത് മുൻ അശോക് ഗെഹ്ലോട്ട് സർക്കാരും ഗാന്ധിവാദിക മ്യൂസിയം പണിയുന്നതിൽ അഴിമതി നടത്തി മഹാത്മാഗാന്ധിയുടെ പേരിൽ പോലും കോൺഗ്രസ് അഴിമതി നടത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു മഹാറാണ പ്രതാപ് തുടങ്ങിയ രാജസ്ഥാനിലെ മഹാൻമാരെ കുറിച്ച് പരാമർശിക്കാതെ ബ്രിട്ടീഷുകാരെ പ്രകീർത്തിക്കുന്ന മ്യൂസിയം നിർമ്മിക്കുമ്പോൾ ഗാന്ധിയുടെ തത്വം കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചില്ലെന്ന് അദ്ദേഹം വിമർശിച്ചു കൂടാതെ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നമ്മൾ മറന്നിട്ടില്ല ഇന്ദിരാഗാന്ധിക്കും രാഹുൽ ഗാന്ധി ിക്കും ഗാന്ധിജിയുമായി ഒരു ബന്ധവുമില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു ഏതായാലും ഈ പ്രശ്നവും കോടതി വരെ എത്തിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം